ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കരൾ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ദൈനംപ്രതി കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. കരൾ രോഗം വരാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ളത് നമ്മുടെ സംസ്ഥാനമാണ്. പ്രമേഹ രോഗം നമ്മുടെ നാട്ടിലാണ് കൂടുതൽ. അമിതവണ്ണമുള്ളവർ, കുടവയറുള്ളവർ, ഇതെല്ലാം നമ്മുടെ നാട്ടിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ കരൾ രോഗം ബാധിച്ചവരെ, അത് ഫാറ്റി ലിവർ രോഗമായിക്കോട്ടെ, ഇല്ലെങ്കിൽ ലിവർ സിറോസിസ് കരൾ രോഗമായിക്കോട്ടെ, ഈ ഒരു സാഹചര്യമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഒരു സ്കാൻ ചെയ്യുമ്പോൾ മാത്രം കണ്ടുപിടിക്കപ്പെടുന്ന ഫാറ്റി ലിവർ രോഗം കൂടുതലാണോ കുറവാണോ, ഇത് സിറോസിസിലാകാറായോ, ഇത് യഥാർത്ഥ കരൾ വീക്കത്തിലേക്ക് എത്താറായോ എന്നുള്ളത് പലർക്കും ശരിയായിട്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. ചില ലാബിൽ പോയി നമ്മൾ സ്കാൻ നോക്കുമ്പോൾ അവർ പറയും ഗ്രേഡ് 1 ഫാറ്റി ലിവർ, ചില ലാബിൽ പോകുമ്പോൾ പറയും ഗ്രേഡ് 2 ആണ് സൂക്ഷിക്കണം, വേറെ ഏതെങ്കിലും ലാബിൽ നോക്കുമ്പോൾ പറയും സ്കാനിൽ ലിവറിന് ഒരു കുഴപ്പമില്ല. ആകെപ്പാടൊരു കൺഫ്യൂഷനുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഫാറ്റി ലിവർ രോഗമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിറോസിസ് വരാനുള്ള സാധ്യതയുണ്ടോ, ലിവറിന് ആ തരത്തിലുള്ള ഒരു ആരോഗ്യക്കുറവുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൺഫ്യൂഷനുമാണ്. യഥാർത്ഥത്തിൽ ഈ ലിവറിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, അതേപോലെ തന്നെ ഇപ്പം മദ്യപിക്കുന്നവർ, മദ്യപിക്കാത്തവരിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരളിനെ ബാധിക്കപ്പെടുന്ന പ്രമേഹം പോലുള്ള രോഗങ്ങൾ, അമിതവണ്ണം പോലുള്ള അവസ്ഥ, കുടുംബത്തിൽ തന്നെ ഇപ്പോൾ പാരമ്പര്യമായിട്ട് ലിവർ സിറോസിസ് വരുന്ന ഏതെങ്കിലും ടെൻഡൻസി ഉണ്ടെങ്കിലും, ഇതെല്ലാം നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നശിപ്പിക്കുകയും ക്രമേണ കരളിനെ രോഗഗ്രസ്തമാക്കുകയും ചെയ്യും. കരളിന് ഇത്തരത്തിൽ രോഗമുണ്ടോ എന്ന് കൺഫർമേറ്ററി ആയിട്ട് അറിയാനായിട്ട് നമ്മുടെ മുന്നിൽ ബയോപ്സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ലിവർ ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ, അതേപോലെ സ്കാനുകളെല്ലാം നോക്കിയിരുന്നാലും നമുക്ക് ബയോപ്സി, ബയോപ്സി എന്ന് പറഞ്ഞാൽ നമുക്കൊരു നീഡിൽ ഉപയോഗിച്ച് കരളിനകത്തേക്ക് നീഡിലിറക്കി അകത്തു നിന്ന് കുറച്ച് കോശങ്ങൾ എടുത്ത് ചെയ്യുന്ന ബയോപ്സി റിപ്പോർട്ട്, ഇതിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ലാതെ തന്നെ ഏകദേശം 95% കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒരു സൂചി കുത്തും വേണ്ട, വേദനയും വേണ്ട, പ്രത്യേകിച്ച് ആശുപത്രി അഡ്മിറ്റും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ കരളിന് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് അൾട്രാസൗണ്ട് ടെസ്റ്റാണ്. അതായത് അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് വേദനയൊന്നുമില്ലല്ലോ, ഒരു വസ്തു ഉപയോഗിച്ച് നമ്മുടെ വയറിൻ്റെ മുകളിൽ ചെയ്ത് നിൽക്കുന്ന സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സ്കാനാണ്. നിങ്ങൾക്കറിയാം വളരെ കോമൺ ആയിട്ടുള്ള ടെസ്റ്റാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഈ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്, ഒരു പുതിയ ഒരു തരത്തിലുള്ള സ്കാനാണ്. അതിന് ഇതേപോലെ തന്നെ ഒരു പ്രത്യേകതരം സൗണ്ട് വേവ്സ് നമ്മുടെ കരളിലേക്ക് കടത്തിവിട്ടിട്ട് കരളിൽ എത്ര ശതമാനം തിരിച്ചു വരുന്നു, എത്ര സ്പീഡിൽ ഈ സൗണ്ട് വേവ്സ്, സൗണ്ട് തരംഗങ്ങൾ സഞ്ചരിക്കുന്നു നോക്കിയിട്ടാണ് ഇത് നമ്മൾ കണക്കൂട്ടിയെടുക്കുന്നത്. ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ കൃത്യത എന്ന് പറയുന്നത് 95%. ഇങ്ങനെ പറയുന്നതിന് കാരണം ഞാൻ കറക്റ്റായിട്ട് പറയാം. നമ്മൾ ബയോപ്സി ചെയ്യുന്ന സമയത്ത് കരളിനകത്തുള്ള ഒരു ചെറിയ ഭാഗത്തേക്കാണ് നമ്മൾ സർജറിയിലൂടെ നീഡിൽ കടത്തി ഒരു ചെറിയ ഭാഗം എടുത്ത് പരിശോധിക്കുന്നത്. എന്നാൽ ഫൈബ്രോസ്കാനിൽ ചെയ്യുന്നത് നമ്മുടെ കരളിൻ്റെ ഉൾവശത്തുള്ള 3 സെന്റിമീറ്റർ സ്ക്വയർ, അതായത് 3 സെന്റിമീറ്റർ നീളം, 3 സെന്റിമീറ്റർ വീതി, 3 സെന്റിമീറ്റർ ഉയരം, ഇത്രയും ഭാഗത്തുള്ള കരളിൻ്റെ ഒരു ഭാഗത്തുള്ള എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഈ സ്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ആക്യുറസിക്ക് നമ്മൾ 95% എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ലാബുകളിലും ചെയ്യത്തില്ല. ഇതിന് സൗകര്യമുള്ള, അഡ്വാൻസ്ഡ് സൗകര്യമുള്ള, ഇപ്പോൾ ഓരോ ജില്ലയിലും 2-3 ലാബ് സെൻ്ററുകളിൽ ഇന്നത് ലഭ്യമാണ്. മുൻപ് ഇത് 3000 രൂപ വരെയൊക്കെ ഫൈബ്രോസ്കാനിന് ചിലവുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം 1000-1500 രൂപ വെച്ചിട്ടൊക്കെയാണ് ഫൈബ്രോസ്കാനിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നതെന്ന് വിശദീകരിക്കുക. ഇത് കരൾ വീക്കമുള്ളവരിൽ, അതായത് ലിവർ സിറോസിസ് ഉള്ളവരിൽ മാത്രമല്ല കേട്ടോ, നമുക്കിന്ന് ഈ പ്രമേഹ രോഗമുള്ളവർക്ക്, അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർക്ക്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഈ ലിവർ രോഗമുള്ളവർക്ക്, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് ബി സി രോഗമുള്ളവർക്കെല്ലാം കരള് കേടുവരാൻ സാധ്യതയുണ്ടോ, കരള് കേടായി തുടങ്ങിയോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. എന്താണ് ഈ കരളിന് വരുന്ന കേട് എന്ന് വിശദീകരിക്കുക. നോർമലി നമ്മുടെ കരളിൻ്റെ കോശങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള കുപ്ഫർ സെൽസ് എന്ന് പറയും. ഈ കോശങ്ങൾക്ക് ചുറ്റും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു മുറിവ് വന്നാൽ സംഭവിക്കുന്ന പോലെ വടുക്കളില്ലേ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു കനത്ത ഒരു മുറിവ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ ആ മുറിവ് തിരിച്ച് കൂടിച്ചേരുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു കോശങ്ങളല്ല അവിടെ ഫോം ചെയ്യുന്നത്, നമ്മൾ റബ്ബർ പോലുള്ള ഒരു കോശങ്ങളാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കട്ടി ഫീൽ ചെയ്യും. ഇത്തരത്തിലുള്ള കോശങ്ങളെയാണ് നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയുന്നത്, അതായത് കട്ടിയുള്ള കോശങ്ങൾ ഫോം ചെയ്യുന്ന ഒരവസ്ഥ. കരളിനകത്ത് നോർമലായിട്ടുള്ള കോശങ്ങൾക്ക് ചുറ്റും ഇത്തരത്തിൽ കട്ടിയുള്ള കോശങ്ങൾ ഫോം ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, കരളിലുള്ള നോർമലുള്ള കോശങ്ങൾ ഞെരുങ്ങിപ്പോവും, വല്ലാണ്ട് ഞെരുങ്ങി ഈ കോശങ്ങൾ നശിച്ചു പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെ കരൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവയവമായിരിക്കെ ഇതിൽ ഈ രോഗം വന്ന് ക്രമേണ റബ്ബർ പോലുള്ള ഒരു അവയവമായിട്ട്, ഒരു കറുത്ത റബ്ബർ പോലുള്ള അവയവമായിട്ട് ഇത് മാറും. ഇതിനാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്.
കരളിനകത്ത് വരുന്ന ഈ ഒരു മാറ്റം കൃത്യമായിട്ട് നമുക്ക് ഫൈബ്രോ സ്കാനിലൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഫൈബ്രോ സ്കാൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് കൊഴുപ്പിൻ്റെ അളവ് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഫാറ്റി ലിവർ ഏത് ഗ്രേഡ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽസ് അൾട്രാസൗണ്ടിൽ അറിയാൻ പറ്റത്തില്ല. എന്നാൽ ഫൈബ്രോ സ്കാനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഏത് ലെവൽ വരെ കൃത്യമായിട്ട് ഈ കൊഴുപ്പുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ, അതായത് കരൾ വീക്കത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ തന്നെ എത്ര വരെ ഇതിൻ്റെ സാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇതിൻ്റെ ഈ സ്കോറിങ്ങിനെ കുറിച്ചുള്ള ഒരു ഗ്രേഡിംഗ് ഉണ്ട്, അത് ഞാനിവിടെ വിശദീകരിക്കാം. നിങ്ങൾക്കിവിടെ ചാർട്ടിൽ കാണാൻ സാധിക്കും ക്യാപ് സ്കോർ എന്നാണ് ഇതിന് പറയുന്ന പേര്. സപ്പോസ് നിങ്ങളൊരു ഫാറ്റി ലിവർ രോഗിയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഫൈബ്രോ സ്കാൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കരളിനകത്തുള്ള കൊഴുപ്പിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് S1, S2, S3 എന്ന രീതിക്ക് നമുക്ക് തിരിക്കാം, ഇവിടെ കാണാൻ സാധിക്കും. S1 എന്ന് പറയുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് ഏകദേശം 11 മുതൽ 33% കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. S2 ആണെന്നുണ്ടെങ്കിലോ 34 മുതൽ 66% വരെ കൊഴുപ്പ് ഉണ്ടെന്നാണ് അർത്ഥം, താരതമ്യേന കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണ്. അതേസമയം S3 ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 67% മുകളിൽ കൊഴുപ്പുണ്ടെന്നാണ് അർത്ഥം, അതായത് വളരെയധികം കൊഴുപ്പ് നിങ്ങളുടെ കരൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇനി ഇതേ സ്കോറിംഗ് തന്നെ നമുക്ക് ഫൈബ്രോസിസിന്റെ കാര്യത്തിൽ, അതായത് കരൾ വീക്കത്തിന്റെ ഒരു സാധ്യത ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ഈ കരൾ വീക്കം അഥവാ ലിവർ സിറോസിസിന്റെ സാധ്യത നമുക്ക് സാധാരണ 4 ഗ്രേഡിൽ പറയാം. 1 F0 മുതൽ F1, F2, F3, F4 ഇങ്ങനെ 4 കാറ്റഗറിയിൽ നമുക്ക് പറയാൻ സാധിക്കും. F0 ഉം F1 ഉം നിങ്ങൾക്കിവിടെ കാണാം. ഇത് രണ്ടും നോർമലാണ്, അതായത് വളരെ ആരോഗ്യമുള്ള സിറോസിസിന്റെ സാധ്യത ഇല്ലാത്ത, ഫൈബ്രോസിസ് ഇല്ലാത്ത ഒരാൾക്ക് F0 എന്നോ F1 എന്നോ കാണാൻ സാധിക്കും. F2 എന്ന കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള ഫൈബ്രോസിസ് ഉണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. F3 എന്ന കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫൈബ്രോസിസ് ഉണ്ട്, നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം, സിറോസിസിന്റെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ F4 എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആയിട്ടുള്ള സ്കാറിങ്, വളരെ സിവിയർ ഫൈബ്രോസിസ്, സിറോസിസിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സാധാരണ ഒരു സിറോസിസ് സാധ്യതയുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് F2 ഉം F3 ഉം വരെയാണ് നിങ്ങൾക്ക് സിറോസിസിന്റെ സാധ്യത, ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇതിനെ ചികിത്സയിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും നോർമലാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സിറോസിസ് സാധ്യത മുൻകൂട്ടി തിരിച്ചറിഞ്ഞാൽ നമുക്കത് നോർമലാക്കാൻ പറ്റും. എന്നാൽ F4 എന്ന കാറ്റഗറി ആണെങ്കിൽ സിറോസിസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സകൾക്ക് വളരെ പരിമിതിയുണ്ട്, വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ ആ രോഗിയെ നോക്കണം, അവർക്ക് വളരെ പെട്ടെന്ന് ആരോഗ്യം മോശമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ടെസ്റ്റ് ഏകദേശം 95% ഫലപ്രദമാണ്, എഫക്റ്റീവായിട്ട് കരളിനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സൂചിക്കുത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇന്ന് കരൾ രോഗികൾ കൂടി വരുന്ന, ഫാറ്റി ലിവർ രോഗവും ലിവർ സിറോസിസും കൂടി വരുന്ന മദ്യപാനികൾ ഏറെയുള്ള നമ്മുടെ നാട്ടിൽ, നമ്മുടെ മലയാളികൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷനും ഈ ഒരു ടെസ്റ്റും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.